അപ്പം ഇതാ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് കാസർഗോഡ് ട്രിപ്പ് ഉണ്ട്. അപ്പം ഇതാ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണേ. ഇമ്മൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണ തിരക്കിലാണ്. അപ്പം ഇനി പോകുന്ന വിശേഷങ്ങളൊക്കെ ഇനി വഴി വെച്ച് കാണാം. ഹായ് ഗൈസ്, സ്വാലി വളാഞ്ചേരി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഹലോ ഗൈസ്, സോറി വളാഞ്ചേരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സബ്സ്ക്രൈബ് ഫാമിലിയിൽ മെമ്പർ ആവാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കാസർഗോഡ് ഫാമിലിക്ക് ഒരു ടൂർ പോകുന്നുണ്ട്. ഫാമിലി ടൂറാണ് കേട്ടോ. എൻ്റെ ഗ്രാൻഡ്സിൻ്റെ വൈഫും കുട്ടിയും ഞാനും ഗസിയും മോളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കാസർഗോഡ് അമ്മായിന്റെ വീടുണ്ട്, അങ്ങോട്ട് പോവാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പൊ ഇതാ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഇതാ ഉമ്മ വണ്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വണ്ടിയിൽ ഇരിക്കണ ഉമ്മ പരിമോളുണ്ട് കൂടെ. അപ്പൊ അവളെ കണ്ടപ്പോ അവളൊക്കെ കൂടെ കയറിയിരുന്നതാണ്. അപ്പൊ ഇതാ ഞാൻ ഉക്കിയും ഒരുങ്ങി റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഷെരീഫാക്ക് വന്നിട്ടുണ്ട്. ഷെരീഫാക്കാടെ കൂടെ നിൽക്കാനായിട്ട് എടുത്തു വെച്ചിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം അതാ നമ്മളെ വളാഞ്ചേരിയിൽ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടോ. നേരെ ഹൈവേ വഴിയാണ് കേട്ടോ പിടിച്ചത്. അപ്പം അവർ കാസർഗോഡ് ചെറുക്കളാണ് അമ്മായിൻ്റെ വീട്. അപ്പം അവർ ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു. അപ്പം ലൊക്കേഷൻ പ്രകാരം കേട്ടോ നമ്മൾ പോണത്. അപ്പം ലൊക്കേഷന് കാണിക്കുന്നത് 300 കിലോമീറ്റർ 9 മണിക്കൂർ യാത്ര ചെയ്യണം. നമ്മൾ 5 മണിക്ക് പുറപ്പെട്ട് രാത്രി 2 മണിക്ക് അവിടെ എത്തുമെന്നാണ് കാണിക്കുന്നത്. ഞങ്ങളിതാ രാവിലെ കേട്ടോ ഇവിടെ എത്തിയത്. രാവിലെ അല്ല, ഞങ്ങൾ എത്തിയത് 2 മണി 2:30 ആയിട്ട് ആ സമയത്ത് തന്നെ ഇവിടെ എത്തിയത്. എന്നിട്ട് ഇവിടെ എത്തി ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട്. ഞങ്ങൾ ഉറങ്ങി. ഇതാ രാവിലെ എണീറ്റു അവർ ചായ കുടിക്കാൻ പോകണം. അപ്പോൾ ഇതാ അമ്മയുടെ സ്പെഷ്യൽ ചായ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പത്തലും പിടിയില്ലേ ഇവിടെ ഇവരുടെ ഏതൊരു ഭാഷ പറഞ്ഞു അതുകൊണ്ട്. അപ്പം അതൊക്കെ ഇനി കഴിച്ചിട്ട് വേണം കുളിക്കാനൊക്കെ. അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം. ഇതാ ഇവരുടെ പിടി. നമ്മുടെ നാട്ടിൽ പിടി എന്ന് എന്തോ പറയുക. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല, ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു കറിയുണ്ട്, പിന്നെ അവിടെ പത്തലുണ്ട്, ബീഫ് കറിയുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇന്ന് നമുക്ക് ഇനി ചായ കുടിക്കാം. ഉമ്മൂടെ വന്നപ്പോൾ മുതൽ ഊഞ്ഞാലമ്പലായിട്ട് രാവിലെ എണീറ്റ് ഇതാ ഊഞ്ഞാലമ്പലം ഇരിക്കേണ്ടത് മുതൽ എണീക്കണില്ല. വായോ ചായ കുടിക്കാൻ പോവാ. വായ വാ കണ്ടത് കൈ തട്ട് അവള് അവൾ എണീക്കണില്ല എന്ന് ഊഞ്ഞാലിലാടുമ്പു. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വണ്ടി. നമ്മൾ അൾട്ടോറ്റല്ല വന്നിട്ടുള്ളത്, ഇത് ഇറട്ടിക്കാണ്. അപ്പൊ ഇത് നമ്മൾ വേറെ ആളടുത്ത് നിന്ന് വാങ്ങിയിട്ട് ആ വണ്ടിയിൽ വന്നതാട്ടോ. ചായ കുടിക്കണേ കേട്ടാ. അതാ കോഴിക്കടുക. ഇതിന് പേരെന്താമ്മ? കോഴി. ഇത് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അത് നമുക്ക് അമ്മായി റെഡി ആക്കി തന്നിട്ടുള്ളത്. കോഴിക്കടുവ എന്തോ പറഞ്ഞേ? കോഴിക്കടുമ്പ്. കോഴിക്കടുമ്പ് എന്നാണ് പേര്. സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നമ്മുടെ നാട്ടിലെ ഇഷ്ടമായ ഉമ്മും ബരിമോള് തിൻ്റെയാണ് കേട്ടാ. ബരിമോൾക്ക് ഇഷ്ടമായാ? ബരിമോൾക്ക് ദോശയാവും ഇഷ്ടല്ലേ. മലപ്പുറത്തെ ഉമ്മ കഴിക്കുന്നുണ്ട്. അപ്പൊ കടലക്കറി, കോഴിക്കടുമ്പ്, ബീഫ് കറി, പത്തല്, ഓരൊക്കെ ചായ കുടിക്കണേ. അമ്മായി ഇവിടെ പൂച്ചനെ വളർത്തുന്നുണ്ട് കേട്ടോ. അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ. ഞാൻ 4 വർഷം മുമ്പാണ് ഇതിന് മുമ്പ് കാസർഗോഡ് വന്നിട്ടുള്ളത്. 4 വർഷമാവില്ല, അതിന് കുറേ മുമ്പ് വന്നതാണ്. അപ്പോൾ അന്ന് അമ്മായിൻ്റെ അടുത്ത് വേറെ പൂച്ച ഉണ്ടായിരുന്നു. ഇപ്പം ആ പൂച്ച ചത്തുപ്പ് പുതിയൊരു പൂച്ചയാണ് അമ്മായിൻ്റെ അടുത്തുള്ളത് കേട്ടോ. രാവിലെ ഒരു ചായ കുടി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു കോഫി കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഇവിടുത്തെ സ്പെഷ്യലായ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറെ ഉണ്ട്, ഈട്ടപ്പഴത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് രാവിലെ 10 മണിക്ക് ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടുത്തെ സ്പെഷ്യൽ സ്നാക്സ് ഒക്കെ കൂട്ടിയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇതാ പുറത്തൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഞാനും ഉമ്മും കൂടി ഇങ്ങനെ ഇരുന്ന് ആടുകയാണ്. ഉമ്മന് ഭയങ്കര ഇഷ്ടമായിട്ട് ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരുന്ന് ആടാന്. അപ്പോൾ അവളും ഇങ്ങനെ ഇരുന്ന് ആടുകയാണ്, ഞാനും അവളും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ പുറത്ത്.
അപ്പൊ കാസർഗോട്ടിലെ ഭയങ്കര സൽക്കാരാണ് കേട്ടോ. സൽക്കാരത്തിന് അവര് പ്രത്യേക ഒരു മുൻഗണന, കാരണം നമ്മളൊരു വിരുന്നേര് പോയാൽ ഭയങ്കര സൽക്കാരമാകും. അപ്പൊ ഉച്ചക്ക് ഇതാ ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, ബീഫ് വരട്ടിയത്, അതുപോലെ തന്നെ ചമ്മന്തി, പലതരം ഐറ്റംസ് ആണ് അമ്മായി റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അമ്മായിൻ്റെ ഓരോ അടിപൊളി സ്പെഷ്യലുകൾ, കാസർഗോഡത്തെ സ്പെഷ്യലുകൾ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത്. ഈ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ കൂടുതൽ ചൂട് കേട്ടോ. ഇവിടെ നമ്മളെ നാട്ടിൽ തരക്കുള്ള ഭയങ്കര ചൂട് ചെയ്യുക, നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ നിൽക്കാൻ തന്നെ പറ്റണില്ല. പക്ഷേ ഇവിടെ അത്ര ചൂട് കേട്ടോ, ഇവിടെ ഫാനിടാതൊക്കെ റൂമിൽ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ അവിടെ ഈവനിങ് സ്നാക്സ്, ഒന്ന് പഴംപൊരിക്കണുണ്ട്, പിന്നെ ഇതാ ഇതാണ് നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, നമ്മുടെ നാട്ടിൽ മധുരമുള്ള കിഴങ്ങില്ലേ, അത് പൊരിച്ചതാണ് കേട്ടോ. കടലമാവും ഒക്കെ കൂട്ടിയിട്ട് പൊരിച്ചിട്ടുള്ളതാണ്, അതായിരുന്നു ഈവനിങ് സ്നാക്സ്. മധുരക്കിഴങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയാം ചക്കരക്കിഴങ്ങ എന്നാണ് കേട്ടോ. ചക്കരക്കിഴങ്ങ എന്നാണ് ഇതിനെ പറയാറുള്ളത്. അപ്പം നിങ്ങളെ നാട്ടിൽ എന്താണ് പറയാറ് അറിയില്ല, ചിലയിടത്ത് മധുരക്കിഴങ്ങ അറിയാം, ചിലയിടത്ത് ചക്കരക്കിഴങ്ങ അറിയാം, പല നാട്ടിലും പലതാണ് ഇതിനെ പറയാറുള്ളത്. അപ്പോൾ ചക്കരക്കിഴങ്ങ ആണ് ഇത്. അപ്പോൾ ഇത് വൈകുന്നേരം സ്നാക്സ് ഇതാ റെഡിയായി ടേബിൾമേ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കാൻ റെഡിയായി ഇരിക്കണം. രാത്രി ഈ വീടിൻ്റെ കാഴ്ചയാണ് കേട്ടത്. രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ് കേട്ടത്. അപ്പോൾ ബരിമോളാണ് ഈ വീട് എടുക്കുന്നത്. അപ്പോൾ ബരിമോള് ഇതാ മുമ്പത്തെ ഡോറ് തുറന്നേക്കെ ഞാനും സഫുമോനും മൊബൈലിലന്നെ കളി കണ്ടിരിക്കുകയാണ് കേട്ടോ. ഐ പി എല്ലാണ് മത്സരം, ഞാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ആളാണ്, അപ്പോൾ അതിൻ്റെ മത്സരമായിരുന്നു. അപ്പോൾ ഇതാ ഇതാണ് അവരെ വീട് കേട്ടോ. അപ്പോൾ ഇതാ വീട്ടിൽ ഈ വാതിൽ തുറന്നേക്കെ ഇവിടെ പൂച്ച കിടക്കുന്നുണ്ട്. മിസ്തിനെ ഞങ്ങള് കൂട്ടിലാക്കാൻ പോവാട്ടോ. മിസ്തി എന്നാ കൂട്ടി പോയിക്കോ. മിസ്തി കൂട്ടിലായിട്ടാ. ടാറ്റാ മിസ്തിയേ, ടാറ്റാ. അപ്പൊ അതാ രാത്രി ഭക്ഷണം കേട്ടോ. ഇവിടെ രാത്രി ഭക്ഷണം പത്തലാണ്, പത്തലും ഇറച്ചിക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിലൊക്കെ രാത്രി ഭക്ഷണം അരി ഭക്ഷണമൊക്കെ കഴിക്കും കേട്ടോ, ചോറ് അങ്ങനെയൊക്കെ കഴിക്കും. ഇവർ ചോറൊന്ന് ഐറ്റംസൊന്നും റൈസ് ഐറ്റംസൊന്നും ഇവിടെ ഉണ്ടാക്കണില്ല. ഇവർ രാത്രി മൊത്തം അപ്പങ്ങൾ അങ്ങനത്തെ ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. ഇവർ അരി ഭക്ഷണം രാത്രി കൂടുതൽ കഴിക്കാറ് കേട്ടോ, കാരണം നമ്മളെ നാട്ടിലാണ് കൂടുതലും അരി ഭക്ഷണം കഴിക്കാറുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ അരി ഭക്ഷണം കഴിക്കണോണ്ടാണ് നമുക്ക് കൂടുതൽ തടി കൂടാനൊക്കെ കാരണം കേട്ടോ. എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതാ അവർ പത്തൽ റെഡി കൊണ്ടിരിക്കുകയാണ്. പത്തൽ ഇതാ റെഡിയായി, അടുപ്പത്ത് വെച്ച് വേവിച്ചു റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പത്തൽ നമ്മുടെ പത്തിരിയുടെ പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ വ്യത്യാസമുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പച്ചരി നമ്മൾ വറുത്ത് വെയിലത്തിട്ട്, ചിലവരൊക്കെ വെയിലത്തിട്ട് ഉണക്കി അങ്ങനെയൊക്കെ പൊടിപ്പിക്കുക ചെയ്യുക, ചിലവർ പച്ചരി ഓൾറെഡി കഴുകി വറുത്ത് ഒക്കെ ചെയ്യുക. പക്ഷേ ഇവർ ചെയ്തത് പച്ചരിയും ഇതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിലൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടാണ് ഇവർ ചെയ്തത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ശരിക്കും നമ്മുടെ പത്തിരിയുടെ പോലെ തന്നെയാണ് സംഭവം. പത്തിരി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക, പക്ഷേ ഇവരത് പത്തൽ. അപ്പോൾ അതാ വിറ്റേന്ന് രാവിലെ അതാ നമ്മൾ പുറപ്പെട്ടു കേട്ടോ, തിരിച്ച് നമ്മൾ നാട്ടിക്ക് തന്നെ പുറപ്പെട്ടു. അപ്പോൾ ഷെരീഫാക്കിയാണ് വണ്ടി ഓടിക്കണം കേട്ടോ. സത്യം പറഞ്ഞാലേ നല്ല യാത്ര ചെയ്ത് മടുക്കും കേട്ടോ. പക്ഷേ എനിക്ക് എത്ര യാത്ര ചെയ്താലും മടുക്കൂല, കാരണം എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ജെസിയൊക്കെ വണ്ടിയിലിരുന്ന് 9 മണിക്കൂറൊക്കെ വണ്ടിയിലിരുന്ന് ആകെ കുഴഞ്ഞ് മടുന്ന് ആകെ ഇതായിട്ടോ. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് യാത്ര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്ന് യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ അതവിടെ നല്ലൊരു കാഴ്ച കാണാനുണ്ട് കേട്ടോ. റോഡ് പണിയൊക്കെ ആയിട്ട് റോട്ടുമത്തെ കുന്നൊക്കെ, ആറുവരിപ്പാത ഇല്ലേ, ആറുവരിപ്പാതിൻ്റെ പണിയാണ്. ഇപ്പോൾ നല്ല കുന്നൊക്കെ ഇടിച്ച് നിരത്തി ജെ സി ബി കൊണ്ട് നിരപ്പാക്കിയിട്ട് ഞാൻ റോഡ് ശരി ആക്കണം കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടത്. എന്താ രസമുള്ള സ്ഥലം കാണാൻ.
ഇവരെന്താ പറയും പാടം സത്യത്തിൽ പറയും മണ്ണിടിക്കാൻ പാടില്ല മണ്ണ് എന്നിട്ട് അവരെന്നെ എടുത്ത് ചെയ്യും ഒക്കെ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനിയും പുതുപുതു മനോഹരമായ അടിപൊളി ഫാമിലി വ്ളോഗും അതുപോലെ തന്നെ യാത്ര വ്ളോഗുമായിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.